ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാനൊരു ബാർബിക്യൂ വ്ളോഗ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ബാർബിക്യൂ ഉണ്ടായി വീട്ടിൽ ചെയ്ത ഒരു സെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ 23rd മെയ്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു, അന്നായിരുന്നു ഞങ്ങൾ ബാർബിക്യൂ ചെയ്തത്. അപ്പൊ കുറേ നാളായിരുന്നു നമ്മൾ ബാർബിക്യൂ ചെയ്യണം വീട്ടിലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ദിവസം നമുക്ക് ചെയ്യാമെന്നൊക്കെ കരുതി അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തലേ ദിവസം രാത്രി തന്നെ ഞാൻ ചിക്കൻ നന്നായി കഴുകി ഉപ്പും മഞ്ഞളൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലാണ് എടുത്ത് വെച്ചത്. അപ്പൊ നെക്സ്റ്റ് ഡേ ഒരു 12 മണി ഒക്കെ ആവണ സമയത്തായിരുന്നു ഞങ്ങൾ ഇതിന്റെ മാരിനേഷൻ ഒക്കെ ചെയ്തത്. അപ്പൊ ഞാനും എൻ്റെ ബ്രദറിന്റെ ഒരു ഫ്രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്തത്. അപ്പൊ അവനും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ മസാലകളും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അൽഫാം ഉണ്ടാക്കാൻ നമുക്ക് എന്ത് ഒരു മസാല ടേസ്റ്റ് തോന്നണോ അതിനനുസരിച്ച് നമുക്ക് അത് ഉണ്ടാക്കാം. ആദ്യം ഞങ്ങൾ തന്തൂരിക്ക് വേണ്ടിയിട്ടുള്ള മസാലയായിരുന്നു പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇതാണ് അത്. ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കുക്കാവാനൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് കുക്കാവും ചെയ്യും. കുറച്ച് നേരം നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി വന്ന് വരുമ്പോഴേക്കും അതൊക്കെ കുക്കായി ഉണ്ടാവും. അപ്പം രണ്ടും മൂന്നും സെക്ഷനൊക്കെ ആയിട്ടായിരുന്നു ഞാൻ ആദ്യം തന്തൂരിത് ചെയ്തു. അത് കഴിഞ്ഞിട്ടായിരുന്നു അൽഫാം ചിക്കൻ്റെ ചുട്ടത്. അപ്പോൾ നമുക്ക് ഓൺലൈനിലോ കടകളിലോ ഒക്കെ ഇപ്പോൾ ഈ ബാർബിക്യൂവിൻ്റെ സാധനം മേടിക്കാൻ കിട്ടും. അവിടുന്ന് മേടിക്കുക, എന്നിട്ട് നമുക്ക് എപ്പോഴാണ് സൗകര്യം തോന്നുന്നത് അതിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പോൾ ചിക്കൻ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാൻ 4 കഷ്ണമായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അതിനെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് ആക്കി. അപ്പോൾ അതാ ഫസ്റ്റ് നമ്മുടെ തന്തൂരി ചിക്കൻ്റെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ചിക്കൻ തലേസം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനെടുത്ത് നമ്മൾ മസാലയൊക്കെ പരത്തി. ഇനി നമ്മൾ അതിനെ മസാലയൊക്കെ തേച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചു. ഫ്രിഡ്ജറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ, പക്ഷേ ടെമ്പറേച്ചർ ഇത്തിരി കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചത്. എന്നിട്ടൊരു 6 മണി 5:30 6 മണി ആ നേരത്താണ് നമ്മളിത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അപ്പോഴേക്കും നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു ബാർബിക്യൂ ചെയ്തത്. അപ്പോൾ നമ്മളൊരു ആമസോണിൽ ആയിരുന്നു ഈ ബാർബിക്യൂവിൻ്റെ സ്റ്റാൻഡ് വാങ്ങിയത്. നമുക്ക് ആമസോണിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ടേബിൾ പോലെയാണ്. അപ്പോൾ ആ ടേബിളിൻ്റെ മുകളിൽ ഒരു ഫോയിൽ വെച്ചിട്ട് അതിൽ ചാർക്കോൾ ഇട്ടിട്ട് കർപ്പൂരോ അല്ലെങ്കിൽ ചിരട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കത്തിക്കുക. കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ കത്തി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ അൽഫാമിൻ്റെ പ്രിപ്പറേഷനാണ്, ഇത് മസാല പ്രിപ്പറേഷനാണ്. അൽഫാമും ഒരു ഗ്രീൻ, എനിക്ക് 2 കളറ് വേണമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് റെഡും ഒന്ന് ഗ്രീനും ആക്കിയത്. അപ്പോൾ ഒന്ന് തന്തൂരി ചിക്കൻ ആകുമ്പോൾ അത് റെഡ് ആവും, ഒന്ന് മറ്റേ അൽഫാം ആകുമ്പോൾ അതൊരു യെല്ലോയിഷ് ഗ്രീനിഷ് കളറാവും. അപ്പോൾ 2 കളർ എനിക്ക് വേണമായിരുന്നു, അതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അപ്പോൾ അതാ നമ്മുടെ അൽഫാമിൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ട് ചിക്കനെ ഞാൻ നന്നായി വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇത് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം 2 ചിക്കനെയും മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്രീസ് ചെയ്യണ്ട. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നേ ദിവസം തന്നെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഫ്രീസ് ചെയ്യണ്ട. നെക്സ്റ്റ് ഡേ ഒക്കെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചെങ്കിൽ ഫ്രീസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ അതേ ദിവസം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഫ്രീസറിൽ വെച്ചില്ല, അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഇതിനെ നന്നായി മസാലയൊക്കെ തേച്ച് കുളിപ്പിച്ച് നമുക്ക് ചുട്ടെടുക്കാം.
അപ്പൊ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. രണ്ട് ചിക്കന്മാരും റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതിനെ വേഗം തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. അപ്പൊ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചപ്പോഴാണ് മയണൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയിലേക്ക് നമ്മൾ മൂന്ന് എഗ്ഗാണ് എടുത്തത്, മൂന്നും മുട്ട ഫുള്ളായിട്ട് എടുത്തു, കുറച്ച് പഞ്ചസാര, നാലോ അഞ്ചോ ഗാർലിക്ക് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വിനീഗറും, അതിനനുസരിച്ച് ഓയിലും ഒഴിക്കുക. ഓയില് വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിൽ ഒഴിക്കണം, സൺഫ്ലവർ ഓയില്. അത് ഒഴിച്ചിട്ട് നന്നായി ലെഫ്റ്റ് സൈഡിലേക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മയണൈസ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ തിക്നെസ് കൂട്ടണം വെച്ചെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് തിക്നെസ് കൂട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാർബിക്യൂവിൻ്റെ സ്റ്റാൻഡ്. ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അതിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്, ഈസി ടു യൂസ് ആണ്. ഇതിന് എവിടെ വേണമെങ്കിലും അപ്പുറത്തോ ഇപ്പുറത്തോ എവിടെ വേണമെങ്കിലും നമ്മുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ചിട്ട് കൊണ്ടുവയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലായിരുന്നു അന്ന് ബാർബിക്യൂ ചെയ്തത്. അപ്പോൾ ജാമ്പൂർ ഉറങ്ങി എണീച്ചിട്ട് നേരെ വന്നിരുന്നു ഇവിടെ. അപ്പോൾ ആ നേരത്തെ ഉറങ്ങിയിരുന്നു ഞങ്ങൾ മേലെ പോയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാ സാധനങ്ങളുമായിട്ട് താഴ്ത്തുന്നു ഞങ്ങൾ മുകളിലേക്ക് കയറി. ചിക്കനെ ലാസ്റ്റ് എടുത്താൽ മതി ഫ്രിഡ്ജിൽ നിന്ന്, നമ്മുടെ ചാർക്കോളൊക്കെ നന്നായി കത്തിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്താൽ മതി, അല്ലെങ്കിൽ ചിക്കനൊക്കെ വെള്ളമായി പോവും. നമ്മൾ ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല ലൈറ്റും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് എൻഡ് ചെയ്യണ നേരം നമ്മൾക്ക് ഒരു 8:30 നേരമായി ഉണ്ടായിരുന്നു, നമ്മൾക്ക് ഇരുട്ടായി. അപ്പൊ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് 8ഓ 10ഓ പീസസ് ഇത്ര ചെറിയ പീസസ് ആയിട്ട് വെക്കാൻ പറ്റും. അപ്പൊ ദാ ആദ്യം ഞാൻ തന്തൂരി ചിക്കനെയായിരുന്നു ഗ്രില്ല് ചെയ്തത്, അതിനെയൊക്കെ നിരത്തി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റാണ് അൽഫാം ചെയ്തത്. അപ്പൊ ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇതൊരു ട്രിപ്പിനുള്ളതേ ഉണ്ടായുള്ളൂ. അപ്പൊ ആദ്യം ഇതിനെ വേഗം ഗ്രില്ല് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മള് കുക്ക് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഓയിലില്ല, അതൊന്നും ഇല്ലാത്ത കാരണം നമുക്കിത് ഭയങ്കര ഹെൽത്തി ആണ്. അപ്പൊ ഈ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ആനിവേഴ്സറി നല്ല ഹെൽത്തി ആയിട്ടാണ് പോയത്, ഗ്രില്ല് ചെയ്ത ചിക്കനും. പിന്നെ ഞങ്ങളൊരു വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേക്ക് മേടിച്ചില്ല, സെലിബ്രേഷൻസ് ഒന്നും പാടില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ നമ്മൾ കേക്ക് മേടിക്കാണ്ട് വാട്ടർമെലൺ കട്ട് ചെയ്തിട്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ആഘോഷിച്ചത്. അതായിരുന്നു ഒരു ഡിഫറൻസ് ഇപ്രാവശ്യത്തെ ആനിവേഴ്സറിയുടെ. അപ്പോൾ തന്തൂരി ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ഇരുട്ടായി. അപ്പോൾ അത് അൽഫാം വെച്ചു, അപ്പോഴേക്ക് നന്നായി കത്തിച്ചു. കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും. അപ്പോൾ നമ്മൾ രണ്ട് മൂന്നെണ്ണമൊക്കെ ഇട്ടു. വേറെ നമുക്ക് മണ്ണെണ്ണ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒഴിക്കാൻ പറ്റില്ലല്ലോ, ഫുഡ് ഐറ്റം അല്ലേ. അപ്പോൾ അത് കാരണം വേഗമായി. ദാ ലാസ്റ്റ് ട്രിപ്പും ആയി കഴിഞ്ഞു, അപ്പോഴേക്ക് ഇരുട്ടായി. ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ നോക്കണത്. അപ്പോൾ നല്ലൊരു രസമായിരുന്നു, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഗ്രില്ല് ചെയ്യണം എന്ന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ജാമ്പൂറിന് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇനി ചെയ്യാനാണ് പറഞ്ഞുള്ളത് അവൻ.
അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മടി കാണിക്കുന്നുണ്ട് എല്ലാവരും. വീഡിയോസ് കാണണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഞാൻ ഇത്ര എഫേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതിന് വ്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം, അതുവരേക്കും ബൈ. ബ്രാൻഡ് കാണുന്നുണ്ട്.